BH സീരീസ് ഫോർ ന്യൂ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പുതിയ BH രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരു വെഹിക്കിൾ രജിസ്ട്രേഷൻ, നമ്മളിപ്പോൾ കേരളത്തിൽ രജിസ്ട്രേഷൻ നടത്തണേ കെ എൽ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ നടത്തും, തമിഴ്നാട് നടത്തണേ ടി എൻ എന്ന് പറഞ്ഞ് നടത്തും. ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന ഒരാൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, തമിഴ്നാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് 12 മാസം വരെ ഈ ഒരു കെ എൽ രജിസ്ട്രേഷൻ വച്ചിരിക്കാനുള്ള അവകാശമുണ്ട്. അത് കഴിഞ്ഞാൽ 12 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാൾ ടി എന്നിലേക്ക് മാറണം. അതാണ് നമ്മൾ ഇപ്പോഴത്തെ നിയമങ്ങൾ പറയുന്നത്. നമ്മൾ 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൻ്റെ സെക്ഷൻ 47 പറയുന്നുണ്ട് 12 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് മാറ്റണം, അതിൻ്റെ രജിസ്ട്രേഷൻ മാറ്റി ടി എന്നിലോട്ട് മാറ്റണം. തമിഴ്നാട്ടിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ 12 മാസം വരെ വാലിഡിറ്റി വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയാണ് ബി എച്ച് എ സീരീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ബി എച്ച് സീരീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ രജിസ്ട്രേഷൻ, ഇന്ത്യയിൽ എവിടെ വേണോ എത്ര കാലം വേണമെങ്കിലും പോയി നിൽക്കാം ബി എച്ച് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബി എച്ച് സീരീസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, അതൊരു സ്പെഷ്യൽ ഫോർമാറ്റ് രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ റോഡ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ റോഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ 15 വർഷമാണ് നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കേണ്ടത്. ഈ 15 വർഷം റോഡ് ടാക്സ് അടച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ 4 വർഷം നിന്നു, എന്നിട്ട് പിന്നെയാണ് തമിഴ്നാട് പോയി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത് തമിഴ്നാടിൻ്റെ റോഡ് ടാക്സ് ആയിരിക്കും നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ടാക്സ് ബേസ് ചെയ്തിട്ടുള്ള സ്ലാബ് മാറുകയും ചിലപ്പോൾ പൈസ കൂടുതൽ അടയ്ക്കേണ്ടി വരും, അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതല്ലേ ഇവിടെ സോൾവ് ആകും, ഒറ്റ ടാക്സ് റോഡ് ടാക്സ് വരും, ഒറ്റ ടാക്സ് അടച്ചാൽ മതി. അതുപോലെ തന്നെ ചില സ്റ്റേറ്റുകൾ, ഡൽഹി പോലത്തെ ചില സ്റ്റേറ്റുകളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുത്ത് മാത്രമേ വേറൊരു സ്റ്റേറ്റിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ആ ഒരു സ്റ്റേറ്റിൻ്റെ ഓരോ നിയമങ്ങളുണ്ട്, അത് പാലിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇനി അങ്ങനെ കുഴപ്പമില്ല, എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ബി എച്ച് സീരീസ് എന്ന് പറഞ്ഞ സീരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ ഒറ്റ രജിസ്ട്രേഷൻ. കെ എൽ എന്ന് പറയുന്നിടത്ത് അവിടെ കെ എല്ലും ടി എൻ അങ്ങനെ ഒന്നും കാണത്തില്ല, അതിന് വരെ ബി എച്ച് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഒരു ഫിഗർ കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുൻപ് വേറെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതിപ്പോൾ ആദ്യമായിട്ട് പൈലറ്റ് അടിസ്ഥാനത്തിലാണ് തുടങ്ങിയത് ഇപ്പോഴേ. അതുകൊണ്ട് തന്നെ എന്താണ്, വോളണ്ടറി ബേസിസിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, വേണമെങ്കിൽ എടുത്താൽ മതി, അങ്ങനെ ഒരു കാര്യത്തിലാണ് തുടങ്ങിയത്. അതും കുറച്ച് ആൾക്കാർക്ക് മാത്രം, ഡിഫൻസ് മേഖലയിലുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനും, പിന്നെ അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പ്രൈവറ്റ് സെക്ടറിൽ തന്നെ 4 സ്റ്റേറ്റിൽ കൂടുതൽ ഓഫീസുകളുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോഴും ഒരു ബി എച്ച് രജിസ്ട്രേഷൻ സീരീസ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ബി എച്ച് സീരീസ് ഇരിക്കുന്നതെന്നും കൂടെ നമുക്കൊരു ഫിഗർ നോക്കി നോക്കാം, അപ്പോഴും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഫിഗർ കറക്റ്റായിട്ട് നോക്കുമ്പോൾ ഇതാണ് ബി എച്ച് രജിസ്ട്രേഷൻ്റെ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും കാറിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ആദ്യം എന്ന് പറയുന്ന ആദ്യം ഇതിൽ കാണിക്കുന്ന ഇയർ ഓഫ് രജിസ്ട്രേഷൻ, അതായത് 2021 രജിസ്ട്രേഷൻ നടത്തിയെങ്കിൽ 2-1 എന്ന് ഇവിടെ വരും, 2-1 BH. ഇത്രയും അടുത്ത് ബി എച്ച് എന്ന് പറയുന്ന കോഡ്, ഭാരത് സീരീസിൻ്റെ ആ ഒരു കോഡ് വരും. പിന്നെ 4 സംഖ്യ, 4 ഡിജിറ്റ് നമ്പർ, ഏതെങ്കിലും ഒരു റാൻഡമായിട്ടുള്ള 4 ഡിജിറ്റ് നമ്പർ, 0000 തൊട്ട് 9999 വരെയുള്ള ഇടയ്ക്കുള്ളതിൽ ഏതെങ്കിലും ഒരു 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും അടുത്ത് വരുന്നത്. നമുക്ക് ചുമ്മാ ഒന്നിടാം ഇവിടെ. ഓക്കെ, അടുത്ത് അവസാനത്തെ 4 എണ്ണം ആൽഫബറ്റ്സ് ആയിരിക്കും, അതായത് AA തൊട്ട് ZZ വരെയുള്ള 2 ആൽഫബറ്റ് സംഖ്യകളായിരിക്കും ഇതിൽ വരുന്നത്. അങ്ങനെ ആയിരിക്കും, ഇതൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇതേപോലെ ആയിരിക്കും ഒരു നമ്പർ പ്ലേറ്റ് വരാൻ പോകുന്നത്. ഇങ്ങനെ ആയിരിക്കും ഇനി പുതിയ നമ്പർ പ്ലേറ്റ് മാറുന്നത്. ഓക്കെ, ഇതായിരിക്കും ഇനി പുതിയ ഒരു ഭാരത് സീരീസിൻ്റെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ല, ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും, കേന്ദ്ര സർക്കാർ എംപ്ലോയീസിനും, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനും, പിന്നെ ആർക്കാ, പ്രൈവറ്റ് സെക്ടർ, 4 സ്റ്റേറ്റിൽ കൂടുതൽ ഓഫീസുള്ള പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇതാണ് പുതിയ BH സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക.